ഈ ജി ക്യു മാഗസിന്റെ യൂത്ത് ഐക്കണായിട്ട് ദുൽഖറിനെ തിരഞ്ഞെടുത്തിരുന്നു. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് സെക്ടർ സൃഷ്ടിക്കുന്ന മമ്മൂക്കയാണ്. ഇപ്പൊ ലാസ്റ്റ് മമ്മൂക്കയുടെ ആ ബ്ലോക്ക് പ്രിന്റിംഗ് ഷർട്ട് തന്നെ ഇവിടെ ഒരു ട്രെൻഡ് സെക്ടറായി, അതൊരു ഡ്രസ് പാറ്റേൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ തന്നെ മമ്മൂക്കയുടെ ഡ്രസ് പാറ്റേണിന്റെ അത് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നുണ്ടോ? ഞാൻ മിക്കപ്പോഴും കുറച്ച് ഗ്യാപ്പൊക്കെ പിന്നീടൊക്കെ എന്നൊരു വേറെയായിട്ട് കണ്ടാല് എന്താ പറയാ, അല്ലെങ്കിൽ എന്റെ ഞാനുമായിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല, അത് വേറെ ലെവലാണ്. കാരണം ഞാൻ ആ ട്രൈ ചെയ്ത് നമുക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ആ ഓക്കെ ഞാൻ മോളി കാണാം, ഇറങ്ങി വരും, ഞാൻ പിന്നെ വരാറുണ്ട്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ ഈ ഇത്രയും ആക്രമണ സ്വഭാവമുള്ള കുറുപ്പിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നു. സോ ഞങ്ങളുടെ ഡി ക്യു അത്രയും ഒരു ക്രൂരനാകുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും പല ഫാൻസിനും ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ക്രൂരനാകുമോ ഡി ക്യു? എന്തായാലും എന്താ പറയാ, ക്യാരക്ടറിനോട് നമ്മൾ നീതി പുലർത്തിയിട്ട് കാര്യമുള്ളൂ. സോ അതെനിക്ക് ഒരു ഒരു അതിന്റെ ട്രൂ അല്ലെങ്കിൽ സത്യമായിട്ട് തന്നെ ആയിരിക്കും അത് പ്രൊജക്റ്റ് ചെയ്യുന്ന പടത്തിലും. പിന്നെ കുറച്ച് സ്റ്റൈലും ഫ്ലെയറൊക്കെ ഉണ്ടാവും. അതിൻ്റെ അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് ഏതൊരു കോൺമാനോ അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ എന്താ പറയുക, എല്ലാവരും അല്ല, ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ ഏതൊരു ക്രൈം ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാലും ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതുപോലെ ഒരു ഫ്ലെയർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറുപ്പിനെ കുറിച്ച് നമ്മൾ ചെയ്ത എല്ലാ റിസർച്ചിലും അതുപോലത്തെ ഒരു വ്യക്തി ആയിരുന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നാട്ടിലെല്ലാവരും ട്രീറ്റ് ചെയ്യും, കുറുപ്പിയുടെ വസ്ത്രങ്ങൾ അതിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ച രീതിയാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റൈലിസ്റ്റായാലും പ്രവീൺ വർമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീനാഥാണ് നമ്മുടെ എല്ലാവരെയും മനസ്സിൽ അങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കര ഹീറോയ്ക്ക് ആയിട്ടോ അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷേ പടം കാണുമ്പോൾ ഹോപ്പ്ഫുള്ളി അങ്ങനെ തോന്നില്ല. 84ലെ മാനറിസം ഒക്കെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഒരു ക്യാരക്ടറായിട്ട്? അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ആദ്യം എല്ലാവർക്കും നമസ്കാരം. സോറി, ഇതൊരു ലേറ്റ് 60s തുടങ്ങിയിട്ട് 70s 80s അത്രയും കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്ന സിനിമയാണ്. പിന്നെ അതുപോലെ ഒരുപാട് വേഷങ്ങളും അല്ലെങ്കിൽ ഗെറ്റപ്സിലൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെതായ എന്താ പറയുക, അതിൻ്റെ റൈറ്റിങ്ങിലും ഒക്കെ ഉണ്ട്. നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആണ്, എനിക്ക് തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത്. അതുപോലത്തെ വേഷം ധരിക്കുകയും അല്ലെങ്കിൽ ഈവൺ ആ ഒരു പീരിയഡ് ലുക്കിലോട്ട് പോരാൻ ഞാനൊരു ഓൾമോസ്റ്റ് ഒരുപാട് മുടി വളർത്തുകയും വേറെ പടങ്ങളൊക്കെ നിർത്തിവെക്കുകയൊക്കെ ചെയ്തായിരുന്നു ആ സമയത്ത്. പക്ഷെ അതെല്ലാം അതിൻ്റെയൊക്കെ റിസൾട്ട് എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഉണ്ടാവും തോന്നുന്നു. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ ഈ ഇത്രയും ആക്രമണ സ്വഭാവമുള്ള കുറുപ്പിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നു. സോ ഞങ്ങളുടെ ഡി ക്യു അത്രയും ഒരു ക്രൂരനാകുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും പല ഫാൻസിനും ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ക്രൂരനാകുമോ ഡി ക്യു? എന്തായാലും എന്താ പറയാ, ക്യാരക്ടറിനോട് നമ്മൾ നീതി പുലർത്തിയിട്ട് കാര്യമുള്ളൂ. സോ അതെനിക്ക് ഒരു ഒരു അതിന്റെ ട്രൂ അല്ലെങ്കിൽ സത്യമായിട്ട് തന്നെ ആയിരിക്കും അത് പ്രൊജക്റ്റ് ചെയ്യുന്ന പടത്തിലും. പിന്നെ കുറച്ച് സ്റ്റൈലും ഫ്ലെയറൊക്കെ ഉണ്ടാവും. അതിൻ്റെ അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് ഏതൊരു കോൺമാനോ അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ എന്താ പറയാ, എല്ലാവരും എന്നല്ല, ഐ തിങ്ക് ഇപ്പം നമ്മൾ ഏതൊരു ക്രൈം ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാലും ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതുപോലെ ഒരു ഫ്ലെയർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറുപ്പിനെ കുറിച്ച് നമ്മൾ ചെയ്ത എല്ലാ റിസർച്ചിലും അതുപോലത്തെ ഒരു വ്യക്തി ആയിരുന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നാട്ടിലെല്ലാവരും ട്രീറ്റ് ചെയ്യും, കുറുപ്പിയുടെ വസ്ത്രങ്ങൾ അതിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ച രീതിയാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റൈലിസ്റ്റായാലും പ്രവീൺ വർമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീനാഥാണ് നമ്മുടെ എല്ലാവരെയും മനസ്സിൽ അങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കര ഹീറോയ്ക്ക് ആയിട്ടോ അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷേ പടം കാണുമ്പോൾ ഹോപ്പ്ഫുള്ളി അങ്ങനെ തോന്നില്ല. തിയേറ്ററിലെ സിഗരറ്റ് പൊളിക്കും, കല്യാണത്തിന് ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും സിഗരറ്റ് പോകും. പെട്ടെന്നാണ് സിഗരറ്റ് ഭയങ്കര വിരോധമായി പോയത് എല്ലാവരും. അതായത് ആ കാലഘട്ടത്തില് ഇഷ്ടം പോലെ വലിച്ചു തള്ളിയവര് പിന്നീട് ഇതൊക്കെ നിരോധിച്ചു, മനസ്സിലായ? അപ്പോ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് സിഗരറ്റ് പൊളിക്കുന്നത് തന്നെയാണ് മെയിനായിട്ട്. അപ്പനായാലും അപ്പൂപ്പനാണെങ്കിലും വലിയപ്പനാണെങ്കിലും എല്ലാവരും വീട്ടിലിരുന്ന് കൊച്ചുങ്ങളെ വണ്ടിയിൽ വെച്ച് തുളത്തിയിരുത്തിട്ടൊക്കെ സിഗരറ്റ് പൊളിക്കും. അപ്പൊ അതിന് അത് തീപ്പെട്ടിയായിരുന്നു ആദ്യം.
അത് ശൈലക്കാരൻ്റെ ഒരു ടീച്ചറാണ്. ഞങ്ങൾ നേരെ പടം കാണുമ്പോഴത്തേക്കും ഇയാളാണ് കൂടുതൽ കാണിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ ആ ഫുൾ ഷൂട്ട് നമ്മളൊക്കെ ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പറാണ് ഷൈൻ്റെ അടുത്ത് തന്നത്. കാരണം ഷൈനകളെല്ലാം മറന്നു. ഇത് ഇന്നൊരു വ്യക്തിയായിട്ട് തന്നെ തോന്നുന്നു. ശ്രീനാഥ് എനിക്ക് അത്രയും ഫ്രീഡം തന്നിരുന്നു ആ ക്യാരക്ടർ. എന്തും ചെയ്യാം, അങ്ങനെ പ്രീ പ്ലാൻ ഉണ്ടായിട്ടുള്ള ഇപ്പൊ കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ക്യാരക്ടേഴ്സിന് അങ്ങനെയുള്ള ഫ്രീഡം കിട്ടുമോ? അതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകത. അത്രേ ഉള്ളൂ. ഈ ഒരു ആഘോഷവേളകളിൽ കേരളത്തിലെ ആപാരവൃദ്ധം ജനങ്ങളെയും ഞങ്ങൾ തിയേറ്ററുകളിലേക്ക് സഹർഷം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഇന്നത്തെ യുവതലമുറയിലെ ഈ താരങ്ങളോട് ഒരപേക്ഷ കൂടി, നിങ്ങളെന്നും അമേരിക്കൻ കോർപ്പറേറ്റുകളോടൊപ്പം ആയിരിക്കരുത്, പകരം നിങ്ങളെ നിങ്ങളാക്കിയ, നിങ്ങളെ താരപദവിയിലെത്തിക്കുന്ന കേരളത്തിലെ പ്രേക്ഷക ലക്ഷങ്ങളോടൊപ്പവും തിയേറ്ററിൽ കൂടി സിനിമ കാണാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പവും ആകണമെന്ന അഭ്യർത്ഥനയും ഇതിനോടൊപ്പമുണ്ട്. ശ്രീ ദുൽഖറിനോടുള്ള ഒരു അഭ്യർത്ഥന കൂടി, പ്ലീസ് അച്ഛൻ്റെ പാത പിന്തുടരും. അതാണ്. താങ്ക് യു. അല്ല, നിങ്ങളിത് ഇപ്പൊ ഈ സിനിമ കുറിപ്പെത്തുവാണല്ലോ, എന്തൊക്കെ ഒരുക്കങ്ങൾ തിയേറ്റർ ഒരുക്കിയിട്ടുണ്ട്? മരക്കാരന് വേണ്ടിയായിരുന്നു ആദ്യം ഒരുങ്ങിയിരുന്നത്? അല്ല, മരക്കാരന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയത് 6 മാസത്തിന് മുമ്പാ. ഇപ്പോഴും മരക്കാരന് വേണ്ടി ഒരുങ്ങിയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ തിയേറ്റർ തുറക്കുന്നതിന് മുമ്പേ കുറിപ്പിന് വേണ്ടിയുള്ള ആഘോഷങ്ങളിലായിരുന്നു. കുറിപ്പിന് വേണ്ടിയാണ് തിയേറ്റർ ഒരുങ്ങിയത് ഇത്തവണ. അപ്പൊ നേരത്തെ നിങ്ങൾ മരക്കാർ ഉപേക്ഷിച്ചല്ലേ? അല്ല, ഒരു പിന്നെ അല്ല, തിയേറ്റർ തുറക്കുന്നതിന് മുമ്പേ മരക്കാരന്റെ പ്രൊഡ്യൂസർ തന്നെ അനൗൺസ് ചെയ്തല്ലോ മരക്കാർ ഇപ്പൊ റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മരക്കാരനെ പറ്റിയുള്ള ചോദ്യങ്ങൾ തൽക്കാലം നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് കുറുപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. മരക്കാർ എന്ന് പറഞ്ഞൊരു ചിത്രം ഭയങ്കര ഒരു ബ്രഹ്മാണ്ട ചിത്രമാണ്. നമ്മള് കുറുപ്പ് ഒരിക്കലും അതായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ കുറുപ്പ് എന്ന് പറയുന്ന പടത്തിന് വേറെ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പ്രൊഡക്റ്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ ഇറക്കാം എന്നുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ബിസിനസ് നടത്തിയതാണല്ലോ, അതെ. പിന്നെ മമ്മൂട്ടി ഞങ്ങളും മമ്മൂട്ടി സാറും ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇപ്പൊ വളരെ ലാർജ് കാൻവാൻസ് എടുക്കുന്ന മൂവി നമ്മൾ ഒ ടി ടിയിൽ കണ്ടല്ല പലപ്പോഴും അതിനൊരു ന്യായീകരണം ഉണ്ടാകത്തില്ല. നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയും ഇത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും നല്ല ഭംഗിയായിരുന്നു തന്നെ എന്ന്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് തിയേറ്ററിൽ വരേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് ഞങ്ങളുടെ വിശ്വാസം. ലാഭമൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് സിനിമ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക, ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ കുറിപ്പിന്റെ ഇവിടെ ഇരിക്കുന്ന പ്രസ് മീറ്റില് കുറിപ്പിന്റെ ആൾക്കാർ ആരെങ്കിലും കൈതല്ലി ഒടിച്ച ആളാണോ ഇവിടെ ഇരിക്കുന്ന സന്നിധി? അദ്ദേഹം കയ്യിലൊരു പ്ലാസ്റ്റർ ഉണ്ട്. എന്തു പറ്റി തന്നെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ കഥാപാത്രത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസിനെക്കാട്ടിലും കൂടുതൽ പിടികിട്ടാ പുള്ളി ആ കുറിപ്പ് ഇവിടെ തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് ദുൽഖറിൻ്റെ കൂടെ എപ്പോഴും സിനിമയിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ തന്നെ ശ്രീനാഥിൻ്റെ സിനിമ അല്ലെങ്കിൽ എല്ലാവരും ബിബിനുണ്ട്, ബിബിൻ പള്ളിക്കുന്നേൽ, പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പം അവരുടെ കൂടെ ഒരു എന്താ പറയുക, കുറിപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് അതിനെ കുറിച്ച് കൂടുതലൊരു ഒരു നറേഷൻ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ അത് സിനിമയിൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പോർഷനായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം എല്ലാ രീതിയിലും. ലെറ്റ്സ് ഓൾ കൈക്ക് കഴിഞ്ഞ പടത്തിൽ ഒരു ഇടി ഒരു ഫൈറ്റ് സീക്വൻസിൽ പറ്റിയതാണ് ടെന്നീസ് അല്പം. Thank you.